ഇന്ന് ഞാൻ എൻ്റെ അടുക്കളയിൽ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൂരിയും മുട്ടക്കറിയുമാണ്. പൂരി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഗ്ലാസ്സിന് അര ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽ ഗ്ലാസ് മൈദാപ്പൊടി എടുത്തു. ഇനിയും കാൽ ഗ്ലാസ് തന്നെ റവയാണ് എടുക്കാൻ പോകുന്നത്. വറുത്തു വെച്ചിരിക്കുന്ന റവയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇന്ന് പൂരി പ്രസ്സിനകത്താണ് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച പുതിയ പൂരി പ്രസ്സായിരുന്നു. ഇതിലാണ് ഇന്ന് പൂരി ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട ഇവിടെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഒന്ന് ഇളക്കിയ ശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ 2 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് ഇളക്കിയ ശേഷം ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാനിതിവിടെ കുഴച്ചെടുക്കാൻ പോകുന്നത്. നമുക്കിത് കുഴച്ചിട്ട് എത്ര നേരം വേണമെങ്കിലും റൂം ടെമ്പറേച്ചറിൽ വെച്ചേക്കാൻ, 2 മണിക്കൂറോ 1 മണിക്കൂറോ 1/2 മണിക്കൂറോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ച് എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ഇനി ഇത് ഫുഡ് റാപ്പറിനകത്ത് പൊതിഞ്ഞ് ഒട്ടും എയർ കയറാതെ നല്ല ടൈറ്റായിട്ട് തന്നെ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം ഇനി ഈ പാത്രം കൂടെ ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഞാനിവിടെ മൂടി ഇതിവിടെ അടച്ചു വെച്ചിരിക്കും വെക്കാൻ പോകുന്നത്. ഈ പൂരി ഈ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്ന ആ സമയം വരെ മാത്രമേ വെക്കുന്നുള്ളൂ, 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 20 മിനിറ്റ്. നമ്മൾ എത്ര നേരം വെക്കുന്നവോ അത്രയും നല്ലതാണ്. അത്രയും നല്ലതായിട്ട് നമ്മുടെ പൂരി സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പം കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പാനടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിയതിലേക്ക് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ ചിക്കൻ മസാലയുടെ പൊടി, ഗരം മസാല, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മുളക് പൊടി ചേർക്കുന്ന ചെറിയ ഒരു നിറത്തിന് വേണ്ടിയാണ്. അങ്ങനെ അതും കൂടെ ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു പൊട്ടറ്റോ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒട്ടും തക്കാളി ചേർക്കാതെ നല്ല കൊഴുത്ത ഒരു കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പൊട്ടറ്റോ ഞാൻ ഇതിലേക്ക് ചേർത്ത് എന്ന് ഇളക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളോടെ ഇതിനകത്ത് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു 1-2 മിനിറ്റ് നേരം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുകയാണ്. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ഞാൻ ചേർത്ത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. എന്നിട്ട് അടച്ചു വെച്ചൊരു 2 മിനിറ്റ് നേരം ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ കറി ഞാൻ വെക്കുന്നത് തേങ്ങാപ്പാലിനകത്താണ്. തേങ്ങാപ്പാൽ പൊടി ഞാനിവിടെ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു തേങ്ങാപ്പാൽ പൊടി കലക്കിയതിനകത്താണ് ഈ കറി ഇവിടെ വേവിച്ചെടുക്കാൻ പോകുന്നത്. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇളക്കിയതിലേക്ക് ഞാനിവിടെ കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചേർത്തത് ഏലക്കാട പൊടിയാണ്. ഞാൻ നേരത്തെ പൊടിയുടെ കൂട്ടത്തിൽ ഏലക്കാപ്പൊടി ചേർക്കാൻ മറന്നുപോയി. അങ്ങനെ തേങ്ങാപ്പാൽ കലക്കിയതും കൂടെ ഒഴിച്ചു. ഇനി ഈ പൊട്ടറ്റ ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് നേരം മതി ഇത് വെന്ത് വരാൻ വേണ്ടി. അങ്ങനെ ഞാനിവിടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ പൊട്ടറ്റയൊക്കെ വെന്തിട്ടുണ്ട്. നല്ല എരിവും ഉപ്പും ഒക്കെ ഉണ്ട്, മസാലയൊക്കെ ഉണ്ട്, എല്ലാ ചേരുവകളും ഇതിനകത്തുണ്ട്. ഇനിയും പുഴുങ്ങിയ മുട്ട ഞാനിവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചിട്ട് നമ്മൾ ഒന്നും കൂടെ അടച്ചു വെച്ചൊരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടക്കറി ഇവിടെ റെഡിയാവും. ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്തു. ഇനിയും പൂരി ഉണ്ടാക്കാൻ പോവുകയാണ്. പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഇങ്ങനെ നേരത്തെ കുഴച്ചു വെച്ചിരുന്ന മാവെല്ലാം ഉരുളകളായിട്ട് ഉരുട്ടി ഗോതമ്പ് പൊടിക്കകത്ത് ഒന്ന് പുരട്ടിയതിന് ശേഷമാണ് ഞാനിവിടെ പൂരിപ്രസ്സിനകത്ത് ഇങ്ങനെ പരത്തി ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിരുന്നു. സാധാരണ ഞാൻ പൂരി ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ ചപ്പാത്തി പലക പരത്തിയായിരുന്നു പൂരി ഉണ്ടാക്കുന്നത്. അവിടെ ഒരു പൂരി നമ്മൾ പരത്തുന്ന സമയം കൊണ്ട് ഈ പൂരിപ്രസ്സിനകത്ത് 4 പൂരി നമുക്ക് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിരുന്നു. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി, നമ്മൾ ഒട്ടും തന്നെ ബലം കൊടുക്കണ്ട. ഞാനിത് ആദ്യമായിട്ടായിരുന്നു ഈ പൂരിപ്രസ്സിനകത്ത് പൂരി ഉണ്ടാക്കിയത്. അടുപ്പിൽ തിളയ്ക്കാൻ വേണ്ടി എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ തിളച്ചതിലേക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ടിട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ്. ആദ്യം ഇട്ട പൂരി തന്നെ നല്ലതുപോലെ പൊങ്ങി വന്നു.
വളരെ ഈസിയായിരുന്നു. പൂരിപ്രസ്സിനകത്ത് പൂരി ഉണ്ടാക്കിയെടുക്കാൻ, ഇതുപോലെ പൂരിപ്രസ് വാങ്ങിച്ച് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ പൂരിപ്രസ് വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കുക, വളരെ ഈസിയാണ്. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല സോഫ്റ്റായിട്ടുള്ള പൂരി തന്നെ ആയിരുന്നു ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ എളുപ്പത്തിൽ തന്നെ ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ വറുത്ത് കോരിയെടുത്തു. അങ്ങനെ പൂരികളെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തു. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയ പൂരി തന്നെ ആയിരുന്നു. എല്ലാ പൂരിയും പൊങ്ങി, നല്ല പപ്പടം പൊങ്ങി വരുന്ന പോലെ വന്നായിരുന്നു. ഇനി ഞാൻ പൂരിയും മുട്ടക്കറിയും കൂടെ കൂട്ടി കഴിക്കാൻ പോവാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ മുട്ടക്കറിയായിരുന്നു ഇത്. ഇതുപോലെ മുട്ടക്കറിയും പിന്നെ പൂരിയും വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു, ബായ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.